Good morning all. Last class we have learned about quantum mechanical tunneling. Right? Now, this chapter is the last part. That is harmonic oscillator. Quantum harmonic oscillator. Right? Harmonic oscillator we learned in the small class. The system oscillates about an equilibrium position. Right? Small atomic level like quantum harmonic oscillator applicable light will. Okay. When the system vibrates about an equilibrium configuration, such a motion is called harmonic motion. And in the condition of that, it is the presence of a restoring force that acts to return the system to its equilibrium configuration when disturbed. Alle. അതിനെ ആ എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ച് നമ്മൾ ഡിസ്റ്റർബ് ചെയ്താൽ എന്ത് ചെയ്യും, അതിനെ വീണ്ടും ഓസിലേറ്റ് ചെയ്ത് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. അല്ലേ, ഇത് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കറിയാം. അല്ലേ, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ എന്താണ് ആ റെസ്ട്രിക്ഷൻ, എന്താണ് ആ എക്സിലുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ്. അല്ലേ, ദാറ്റ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. Alle, force will be proportional to the position, mean position. Alle, apam I can write F equal to minus kx. Alle, F proportional to x and the restoring force is minus k, constant. Alle, angane irunu ini namak ariyam idu ningal cheythu padichathaanu namak ariyam F equal to ma aanu. Alle, force equal to mass into acceleration. Alle, F equal to ma ennayirunu, mass into acceleration. Alle, ee oru case le I can write minus kx equal to mass into acceleration in terms of x and d square x by dt square. Alle, minus kx equal to m into d square x by dt square in the allengil I can write m into d square x by dt square plus kx equal to 0 in the alle ee term ne angate eduthu angane irukode allengil d square x by dt square plus k by m into x equal to 0 എന്ന് എഴുതാം. അല്ലേ, ഇത് നമ്മൾ എന്താ ചെയ്തിരുന്നത്, നമ്മൾ k by m ന് പകരം ഒമേഗ നോട്ട് സ്ക്വയർ ഇട്ടു. അല്ലേ, പുട്ടിങ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു k by m ഐ വിൽ ഗെറ്റ് d സ്ക്വയർ x by d dt സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ x ഈക്വൽ ടു 0 എന്ന് എഴുതാം. അല്ലേ, ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അല്ലേ, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇൻ എക്സ്. അല്ലേ, ആൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു എ കോസ് 2 പൈ ന്യൂ ടി പ്ലസ് 5. 2 പൈ ന്യൂ ടി അല്ലെങ്കിൽ ഇതെന്താണ് ഒമേഗ എന്നുള്ള, അല്ലേ, എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള, നമുക്കറിയാം ഒമേഗ ഈക്വൽ ടു 2 പൈ ന്യൂ ആണ് ആംഗുലർ ഫ്രീക്വൻസി. അല്ലേ, x equal to a cos 2 pi newton plus 5 എന്ന് കിട്ടും. അല്ലേ, അപ്പം ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ വൈ എം എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഒമേഗ ഈക്വൽ ടു റൂട്ട് കെ വൈ എം എന്ന് വരും. അല്ലെങ്കിൽ 2 പൈ ന്യൂ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2 പൈ ന്യൂ അല്ലേ, ഈക്വൽ ടു റൂട്ട് കെ വൈ എം എന്ന് വരും. അല്ലെങ്കിൽ ന്യൂ ഈക്വൽ ടു 1 ബൈ 2 പൈ റൂട്ട് കെ വൈ എം എന്ന് എഴുതാം. അല്ലേ, അതായിരുന്നു നമ്മുടെ ഫ്രീക്വൻസിക്കുള്ള എക്സ്പ്രഷൻ. അല്ലേ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാതെ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണണം. അല്ലേ, ഒരു ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാണണം. അല്ലേ, പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഫോർമുല എന്താണ്, വി ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എഫ് ഡി എക്സ്. അല്ലേ, മൈനസ് ഇന്റഗ്രൽ എഫ് ഡി എക്സ് ആയിരുന്നു. അല്ലേ, ഇതായിരുന്നു ഫോർമുല. അപ്പം വി ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ, നമ്മുടെ ഫോഴ്സ് എന്താണ്, മൈനസ് കെ എക്സ് ആണ്. അപ്പൊ ഇതെന്താവും, കെ എക്സ് ഡി എക്സ് എന്നാവും. അല്ലേ, അല്ലെങ്കിൽ v ഈക്വൽ ടു k ഇൻടു ഇന്റഗ്രൽ x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ബൈ 2 എന്നാവും. അല്ലെങ്കിൽ v ഈക്വൽ ടു ഹാഫ് k x സ്ക്വയർ എന്നുള്ള ഫോർമുല നമുക്കൊക്കെ സുപരിചിതമാണ്. അല്ലേ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് v ഈക്വൽ ടു ഹാഫ് k x സ്ക്വയർ. അല്ലേ, ഇതും നമ്മൾ സാധാരണയായി പഠിച്ച എന്താണ് ഓസിലേറ്ററുമായി ബന്ധമുണ്ട്. അല്ലേ, ഇനി ആ പൊട്ടൻഷ്യൽ എനർജീന്റെ പ്ലോട്ട് നമുക്ക് എങ്ങനെ വെക്കാം, എങ്ങനെ വെക്കാം, നമുക്ക് ഈ ആക്സിസില് എനർജിയും അതുപോലെ ഇത് മെയിൻ പൊസിഷൻ, ഇവിടെ മൈനസ് എ, ഇവിടെ പ്ലസ് എ കൊടുത്തു കഴിഞ്ഞാൽ. അല്ലേ, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു, വി ഈക്വൽ ടു ഹാഫ്
കെഎക്സ് സ്ക്വയർ അല്ലേ. ഇതെന്തിന്റെ ഇക്വേഷൻ ആണ്? എന്താണ്? ഹൈപ്പർബോളയോ അല്ലേ. അപ്പൊ എങ്ങനെ വരും? നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ഈ രീതിയിലാണ് എന്റെ പ്ലോട്ട് വരിക അല്ലേ. ഇവിടെ എനർജി അല്ലേ, ഇത് പൊസിഷൻ എക്സ് അല്ലേ, ഇത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി മീൻ പൊസിഷൻ അല്ലേ, രണ്ട് എക്സ്ട്രീംസ് അല്ലേ, മൈനസ് എ പ്ലസ് എ. ഇതാണ് നമ്മൾ പഠിച്ച സാധാരണയായിട്ടുള്ള എന്ത് ഓസിലേറ്റർ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്താണ്? ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ അല്ലേ, ക്വാണ്ടം മെക്കാനിക്കൽ ലെവലിലുള്ള ഹാർമോണിക് ഓസിലേറ്റർ അല്ലേ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താം അല്ലേ. നമ്മൾ ഇതുവരെ പഠിച്ച ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നും നമുക്ക് കുറച്ചൊരു ധാരണകൾ കിട്ടിയിട്ടുണ്ട്. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നൊക്കെ നമുക്കറിയാം അല്ലെ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു മോഡിഫിക്കേഷൻ നടത്താം അല്ലെ. ഒന്ന്, നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സിൽ എനർജി കണ്ടിന്യൂസ് ആണ്. ഇതുവരെ പഠിച്ച ഹൈഡ്രജൻ ആറ്റത്തിലും അതുപോലെ നമ്മളിപ്പം പഠിച്ച എന്താണ് വൺ ഡയമെൻഷണൽ ബോക്സിലും ഒക്കെ നമുക്ക് എനർജി ഡിസ്ക്രീറ്റ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് ഫോർ എ പോയിന്റ് ആയിട്ട് എഴുതാം, ദ അലൌഡ് എനർജി സ്റ്റേറ്റ്സ് വിൽ നോട്ട് ഫോം എ കണ്ടിന്യൂസ് സ്പെക്ട്രം ബട്ട് ഇൻസ്റ്റെഡ് എ ഡിസ്ക്രീറ്റ് സ്പെക്ട്രം ഓഫ് സർട്ടൈൻ സ്പെസിഫിക് വാല്യൂസ് ഓൺലി. എന്ന് പറഞ്ഞാൽ ഇതിന്റെ എനർജി വാല്യൂസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഇനി ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്ന ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി വാല്യൂസ് കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കില്ല, കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കില്ല, പകരം ഇറ്റ് വിൽ ബി ഓഫ് ഡിസ്ക്രീറ്റ് വാല്യൂസ് അല്ലേ. നമ്മൾ അത് പഠിച്ചതാണ്. ഇപ്പൊ വൺ ഡയമെൻഷണൽ ബോക്സിന്റെ കേസിൽ എന്തായിരുന്നു എനർജി? എൻ സ്ക്വയർ ബൈ സ്ക്വയർ എക്സ്ക്ലോ സ്ക്വയർ ബൈ ടു എം എൽ സ്ക്വയർ വേർ എൻ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര. എൻ ഈക്വൽ ടു വണ്ണിന് ഒരു എനർജി, എൻ ഈക്വൽ ടു ടുവിന് ഒരു എനർജി, അല്ലാതെ ഒരു കണ്ടിന്യൂസ് ഇല്ല അല്ലെ. എൻ ഈക്വൽ ടു സീറോ പോയിന്റ് വൺ അങ്ങനെ ഒരു വാല്യൂ ഇല്ല അല്ലെ, കണ്ടിന്യൂം ഓഫ് എനർജി ഇല്ല, ഡിസ്ക്രീറ്റ് ആണ്. അതുപോലെ ഇതിന്റെ കേസിൽ എന്താണ്? എനർജി ഡിസ്ക്രീറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം, ഇതുവരെ ചെയ്ത പ്രോബ്ലം വെച്ചിട്ടൊക്കെ അല്ലേ. ഇനി ദ ലോവസ്റ്റ് അലൌഡ് എനർജി വിൽ നോട്ട് ബി സീറോ ബട്ട് വിൽ ബി ഹാവിംഗ് സം ഡെഫിനിറ്റ് മിനിമം. ഈ ഒരു സിസ്റ്റത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മിനിമം എനർജി സീറോ ആയിരിക്കില്ല, ദർ വിൽ ബി എ ഡെഫിനിറ്റ് വാല്യൂ ഫോർ ദാറ്റ് മിനിമം എനർജി. എനർജി ഈക്വൽ ടു സീറോ ആയിരിക്കില്ല ഈ സിസ്റ്റത്തിന്, എന്തായിരിക്കും? ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. അടുത്തത്, ദർ വിൽ ബി എ സർട്ടൈൻ പ്രോബബിലിറ്റി ദാറ്റ് ദ പാർട്ടിക്കിൾ ക്യാൻ പെനിട്രേറ്റ് ദി പൊട്ടൻഷ്യൽ വെൽ ആൻഡ് ഗോ ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് മൈനസ് എ ആൻഡ് പ്ലസ് എ. എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് നമ്മളിപ്പോ ഇതുവരെ പഠിച്ചു, നമ്മൾ ടണൽ എഫക്ട് പഠിച്ചു അല്ലേ, അതുപോലെ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ പഠിച്ചു അല്ലേ. എങ്ങനെയാണ്? ഒരു പാർട്ടിക്കിള് ഒരു സ്റ്റെപ്പ് ബാരിയർ ടണൽ ചെയ്തുകൊണ്ട് അപ്പുറത്ത് കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇതും കൂടെ മുന്നിൽ കാണണം. ഇപ്പം ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം നമ്മളൊരു ഓസിലേറ്റർ ഉണ്ടെങ്കിൽ അത് ആ പ്ലസ് എ മൈനസ് എ താണ്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല, അതാണ് അതിന്റെ മാക്സിമം. പക്ഷെ ഇത് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആയതുകൊണ്ട് ദർ വിൽ ബി എ സർട്ടൈൻ പ്രോബബിലിറ്റി ദാറ്റ് ദി പാർട്ടിക്കിൾ ക്യാൻ പെനട്രേറ്റ് ദി പൊട്ടൻഷ്യൽ ബാരിയർ ആൻഡ് ഗോ ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് മൈനസ് എ ആൻഡ് പ്ലസ് എ. അങ്ങനെയൊരു സാധ്യതയും കൂടെ നമ്മൾ കാണണം. ഈ മൂന്ന് അസംപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹാർമോണിക് ഓസിലേറ്ററിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഇല്ല കേട്ടോ, നമ്മൾ വിശദമായിട്ട് ഇത് ചെയ്യണില്ല. നിങ്ങളുടെ സിലബസിലെ ലാസ്റ്റ് പോർഷനാണ് ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. പ്രത്യേകിച്ചും എന്തൊക്കെയാണ് സീറോ പോയിന്റ് എനർജി അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കാം, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിന്റെ എനർജി ലെവൽസ് ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ ആണ് കാണാനുള്ളത്. ടൈറ്റിൽ ചെയ്താൽ എനർജി ലെവൽസ് ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. എങ്ങനെയാ കാണാം? എനർജി കാണാൻ നമ്മൾ മറ്റ പരിപാടി ഉള്ളു, ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അല്ലെ. എന്താണത്? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ടു എം ബൈ എച്ച് ക്ലോ സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സൈ ഈക്വൽ ടു സീറോ. ഇതാണ് ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ. ഇതിന്റെ പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നുള്ളത് നമ്മളിപ്പം ഒബ്റ്റെയിൻ ചെയ്തു അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി? അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അത് വരാം, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ടു എം ബൈ എച്ച് ക്രോ സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ആണ്. അപ്പൊ എന്താവും? മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ഇൻറ്റു സൈ ഈക്വൽ ടു സീറോ അല്ലേ. ഇനി ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമാണ്. കാരണം നമ്മൾ ഇതുവരെ ചെയ്തതില് വൺ ഡയമെൻഷണൽ ബോക്സ്, ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല്, സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ, ഇതിലൊക്കെ നമ്മൾ ചെയ്തപ്പം പൊട്ടൻഷ്യൽ എനർജീന്റെ വാല്യൂ വി ആയിരുന്നു ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് അല്ലേ.
അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിരുന്നു, ചില റീജിയനിൽ പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിരുന്നു, ചിലതിന് വി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. ഇവിടെ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ. അപ്പൊ ഈ ഇക്വേഷൻ നല്ല കോംപ്ലക്സ് ആണ്. ഡി സ്ക്വയർ എസ് ഐ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ടു എം ബൈ സ്ക്വയർ സ്ക്വയർ ഇൻടു ഇ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇതിനകത്തും എക്സ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് സോൾവ് ചെയ്യാന് ഒരു മെത്തേഡ് പറയുന്നുണ്ട്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്താം. ഓക്കെ, പുട്ടിങ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ടു പൈ എൻ ബി എക്സ് ബൈ എച്ച് ക്രോസ് ആൻഡ് ആൽഫ ഈക്വൽ ടു ടു ഇ ബൈ എച്ച് ക്രോസ് ഇൻടു റൂട്ട് എം ബൈ കെ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ടു ഇ ബൈ എച്ച് ന്യൂ അല്ലേ. ഇതിൽ വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇറ്റ് വിൽ ബിക്കം ടു ഇ ബൈ എച്ച് ന്യൂ അല്ലേ. അങ്ങനെ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തി കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് വൈ ആൻഡ് ആൽഫ ഈ മുകളിലെ ഇക്വേഷൻ ഉണ്ടായി മാറും. ആ ഇക്വേഷൻ ഉണ്ടായി മാറും ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയർ പ്ലസ് ആൽഫ മൈനസ് വൈ സ്ക്വയർ ഇൻടു സൈ ഈക്വൽ ടു സീറോ എന്നാവും അല്ലെ. ആ ഇക്വേഷൻ ഇങ്ങനെയായി മാറും കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകണ്ട, നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ആഴത്തിലേക്കുള്ള ഡെറിവേഷൻ അല്ല, നമുക്ക് അതിന്റെ എനർജി അറിയണം. എന്താണ് എനർജി ലെവൽസ്, എന്താണ് വേവ് ഫംഗ്ഷൻ എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ സൊല്യൂഷൻ കിട്ടണം. അങ്ങനെ സൊല്യൂഷൻ കിട്ടുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത് നോർമലൈസ്ഡ് ആണ് അല്ലെ. എന്താണ് നോർമലൈസേഷൻ കണ്ടീഷൻ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് സൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് സൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എങ്ങനെ ചെയ്ത ദ സൊല്യൂഷൻ ടു ദിസ് ഇക്വേഷൻ ദാറ്റ് ആർ ആക്സെപ്റ്റബിൾ ഹിയർ ആർ ഒബ്റ്റെയിൻഡ് യൂസിംഗ് ദ കണ്ടീഷൻ, യൂസിംഗ് ദി നോർമലൈസേഷൻ കണ്ടീഷൻ. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി മോഡ് സൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു വൺ അല്ലെ. ഇനി ആ ഇക്വേഷന്റെ നോർമലൈസേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആൽഫ ദ വാല്യൂസ് ഓഫ് ആൽഫ വിൽ ബി റെസ്ട്രിക്റ്റഡ് ടു ടു എൻ പ്ലസ് വൺ. ഈ ഇക്വേഷൻ നോർമലൈസബിൾ ആവണമെങ്കിൽ ദ മാത്തമാറ്റിക്കൽ റിക്വയർമെന്റ് ഫോർ ദിസ് ഇക്വേഷൻ ടു ബി നോർമലൈസബിൾ, സൈ എന്ന് പറഞ്ഞ ആ ക്വാണ്ടിറ്റി നോർമലൈസബിൾ ആവണമെങ്കിൽ the value of alpha should be limited to 2n plus 1 where n equal to 0, 1, 2, 3, etc. Okay, അങ്ങനെ ആയിരിക്കണം. Okay, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു alpha equal to 2e by h nu ആണ് അല്ലേ. alpha equal to 2e by h nu equal to 2n plus 1 ആണ് അല്ലേ. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അല്ലേ, അല്ലെങ്കിൽ ഈക്വൽ ടു എച്ച് ന്യൂ ഇൻഡു ഈ ടു അകത്തേക്ക് എടുത്താൽ എൻ പ്ലസ് ഹാഫ് എന്നിട്ട് അല്ലേ. അല്ലെങ്കിൽ ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ഇൻടു എച്ച് ന്യൂ അല്ലേ. എന്ന് പറഞ്ഞാൽ ദ എനർജി ഓഫ് എ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഇ എൻ ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ഇൻടു എച്ച് ന്യൂ. എന്തുകൊണ്ടാണ് ഞാൻ എൻ ചേർത്ത് കൊടുത്തേ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് എനർജി, വാല്യൂ ഓഫ് എൻ, വേർ എൻ ഈക്വൽ ടു സീറോ, വൺ ടു ത്രീ ഉണ്ട്, സീറോ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച വൺ ഡയമെൻഷണൽ ബോക്സിൽ എൻ ഈക്വൽ ടു സീറോ ആക്സെപ്റ്റഡ് അല്ല കേട്ടോ. എൻ ഈക്വൽ ടു സീറോ ഇവിടെ ആക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. വെൻ എൻ ഈക്വൽ ടു സീറോ, ഇഫ് ദി വാല്യൂ ഓഫ് എൻ ഈസ് സീറോ, ദെൻ ഈ സീറോ ഈക്വൽ ടു എന്താ വരിക? സീറോ പ്ലസ് ഹാഫ് ഇൻ ടു എച്ച് ന്യൂ, ദാറ്റ് മീൻസ് ഹാഫ് എച്ച് ന്യൂ അല്ലെ. ദിസ് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് സീറോ പോയിന്റ് എനർജി ഓഫ് എ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, സീറോ പോയിന്റ് എനർജി എന്ന് പറയും. ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ടു മാർക്സിന്. വട്ട് ഈസ് ദി സീറോ പോയിന്റ് എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ അല്ലെ.
അതിന്റെ കേസിൽ എനർജി എന്തല്ല, മിനിമം എനർജി സീറോ അല്ല, അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അസംപ്ഷൻ. ഇതിന്റെ മിനിമം എനർജി സീറോ ആയിരിക്കില്ല, ബട്ട് ഇറ്റ് ഈസ് ഇൻസ്റ്റഡ് ഹാഫ് എച്ച് ന്യൂ. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഇതിന്റെ സൈഡിൽ നോട്ട് ചെയ്യാണ്ട്, ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എൻ പ്ലസ് ഹാഫ് ഇൻടു എച്ച് ക്രോസ് ഒമേഗ കേട്ടോ, ഇങ്ങനെയും പറയാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാവും, ഹാഫ് എച്ച് ക്രോസ് ഒമേഗ എന്നാണ്. എന്തുകൊണ്ടാണ് അത്? എച്ച് ക്രോസ് എന്ന് പറഞ്ഞാണ് എച്ച് ബൈ ടു പൈ, ഒമേഗ എന്ന് പറഞ്ഞാണ് ടു പൈ ന്യൂ. ടു പൈ കട്ടി അപ്പൊ എച്ച് ന്യൂ അല്ലേ. എച്ച് ന്യൂ എന്ന് പറഞ്ഞാലും എച്ച് ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. അപ്പൊ അതും കൂടെ അവിടെ നോട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ എനർജി വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു കമ്പാരിസൺ വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോ നിലവില് മൂന്ന് സിസ്റ്റം പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ബോർ മോഡൽ വെച്ചിട്ട് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എനർജി എന്തായിരുന്നു? E n ഈക്വൽ ടു E1 by n സ്ക്വയർ, where E1 ഈക്വൽ ടു മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇതെന്തായിരുന്നു? ഹൈഡ്രജൻ ആറ്റം അല്ലെ. ഇനി രണ്ടാമത് നമ്മള് വൺ ഡയമെൻഷനൽ പൊട്ടൻഷ്യൽ ബോക്സ് പഠിച്ചു അല്ലെ. അതിന്റെ കേസിൽ എനർജി എന്തായിരുന്നു? എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 എം എൽ സ്ക്വയർ അല്ലേ. അപ്പൊ നമുക്ക് എന്താ എൻ സ്ക്വയർ ഇ വൺ എന്ന് ചെയ്താ അല്ലേ, ഒന്നല്ലേ മറിച്ചു നോക്കുക. ഇനി ഇപ്പറഞ്ഞ കേസിൽ ഹാർമോണിക് ഓസിലേറ്റർ കേസിൽ എൻ പ്ലസ് ഹാഫ് ഇൻടു എച്ച് ന്യൂ ആയിരുന്നു അല്ലേ. അപ്പൊ ഇത് ഇവിടെ മുകളിൽ ഒരു കാര്യം കൂടെ ചെയ്താ, ഹൈഡ്രജൻ ആറ്റം ഇവിടെ വൺ ഡി ബോക്സ്, ഇവിടെ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, ഇനി അതിന്റെ ഒരു ഗ്രാഫിക്കൽ കമ്പാരിസണും കൂടെ നമുക്ക് നടത്താനുണ്ട്. ഇതിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം എനർജി അല്ലെ. ഇതാണ് ഇ വൺ അല്ലെ, ഇതാണ് ഇ വൺ അല്ലെ. ഇ വൺ എന്ന് പറഞ്ഞ എന്തായിരുന്നു? മൈനസ് 13.6. ഇനി ഇ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 13.6 ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. മൈനസ് 13.6 ബൈ 4 എന്താവും? വീണ്ടും കൂടും അല്ലെ. അത് കുറച്ചുകൂടെ മുകളിലാവും അല്ലെ. പിന്നെന്ത് ചെയ്യും? കുറച്ചുകൂടെ കണ്ടാവും ഇ ത്രീ അല്ലെ. ഇതെന്താണ്? E2, E3 അങ്ങനെ ഇങ്ങനെ മുകളിൽ വരുന്നിടത്തോളം അടുത്തടുത്ത് ഇങ്ങനെ വരും അല്ലെ. എന്നിട്ട് ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഒരു കണ്ടിന്യൂ ആവും. ഇത് ഈ അങ്ങനെ അല്ലെ, E3, E4 എക്സെട്ര അങ്ങനെ വരും അല്ലെ. ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ലെവൽ ഡയഗ്രാം. ഇനി വൺ ഡയമെൻഷണൽ ബോക്സിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? ആ പൊട്ടൻഷ്യലും കൂടെ കൺസിഡർ ചെയ്ത് നമ്മൾ ഈ ഷേപ്പ് കൊടുക്കണം കേട്ടോ. വൺ ഡയമെൻഷണൽ ബോക്സിന്റെ കേസിൽ ഇങ്ങനെയാണ്, എന്തായിരുന്നു ഇ വൺ എന്തായിരുന്നു അല്ലെ, ഇതൊരു വാല്യൂ ഇ വൺ അല്ലെ. ഇനി അത് കഴിഞ്ഞ് എൻ സ്ക്വയർ ഇ വൺ ആണ് അല്ലെ, എൻ സ്ക്വയർ ഇ വൺ. ഇപ്പൊ എക്സാമ്പിൾ ഇ വൺ ഒരു, ഇപ്പൊ ഇതിന്റെ കേസിൽ 10 വോൾട്ടാണ് വരുന്നത്, 10 ഇലക്ട്രോൺ വോൾട്ടാണ് ഇ വൺ വരുന്നത്. അപ്പൊ ഇ ടു എന്താവും? എൻ സ്ക്വയർ ഇ വൺ അല്ലെ. അപ്പൊ എന്താ പറയുക, 2 സ്ക്വയർ ഇ വൺ, അപ്പൊ 4 ഇ വൺ ആവും. അപ്പൊ എനർജി കൂടും അല്ലെ, വീണ്ടും കൂടും. അപ്പം വലിയ വാല്യൂ വരും, പിന്നെ എങ്ങനെ വലിയ വാല്യൂ വരും, അങ്ങനെ അങ്ങനെ അതെന്ത് ചെയ്യും? അകന്നകന്നു പോകും അല്ലെ. മുകളിലേക്ക് വരുന്നതും എനർജി കൂടിക്കൂടി വരും അല്ലെ. എന്നിന്റെ വാല്യൂ കൂടുക ചെയ്യണേ, ഇ വൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാവും, പക്ഷെ ഇ ടെൻ എന്നൊക്കെ പറഞ്ഞ എന്താവും? 10 സ്ക്വയർ ഇ വൺ ആവും എന്ന് പറഞ്ഞാൽ 100 ഇ വൺ ആവും. അപ്പം ഇവിടുന്ന് കഴിയും തോറും അകന്നകന്ന് വരും അല്ലെ. കുറച്ചും കൂടെ അകലം വേണി കാണിക്കാം അല്ലെ. ഇ വൺ ഇത്, ഇത് ഇ ടു, ഇനി ഇ ത്രീ കുറച്ചുകൂടി മുകളിൽ പോവും, ഇതിങ്ങോട്ടും പോവും, പിന്നെ ഇങ്ങനെ വരും, അങ്ങനെ കൂടിക്കൂടി തന്നെ പോവും കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഒക്കെ എടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ കേസിൽ നമുക്ക് എനർജി ഡയഗ്രാം ഇങ്ങനെ എടുക്കാം, നമുക്ക് ഇങ്ങനെ എടുക്കാം. നമുക്കൊരു ഹൈപ്പർ ബോളയല്ലേ കിട്ടിയത് അല്ലെ. അപ്പം മിനിമം എനർജി എന്തായിരുന്നു? ഒരു വാല്യൂ ഉണ്ട് അല്ലെ. മിനിമം എനർജി എത്രയായിരുന്നു? E0 അല്ലെ. പിന്നെ ഇതും അതുപോലെ എന്താണ്, അവിടെ വേറെ പ്രത്യേകം ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ അവിടെ പറയാനുണ്ട്. ഞാനിപ്പം ഇത് വരച്ചല്ലോ അല്ലെ, നിങ്ങൾക്കൊന്ന് വായിച്ചിരിക്കുകയാണ്. ഇവിടെ എനർജിന്റെ വാല്യൂ എത്രയാണ്? എൻ പ്ലസ് ഹാഫ് എച്ച് ന്യൂ അല്ലേ അല്ലെ. ഇ വൺ എത്രയാണ്? ഇ സീറോ എത്രയാണ്? ഹാഫ് എച്ച് ന്യൂ അല്ലെ. ഇ വൺ എത്രയാണ്? ഇ വൺ എന്ന് പറഞ്ഞാൽ 1+ ഹാഫ് ഇൻ ടു എച്ച് ന്യൂ. 1+ഹാഫ് എന്ന് പറഞ്ഞാൽ 1+1/2 എന്നാൽ 3/2. എന്തരും? 3/2 എച്ച് ന്യൂ അല്ലെ. ഇ ടു എന്ന് പറഞ്ഞാൽ എന്തരും?
ടു പ്ലസ് വൺ ബൈ ടു, ടു പ്ലസ് വൺ ബൈ ടു എന്നാൽ രണ്ടര, രണ്ടും വരെയും രണ്ടര, അപ്പൊ അഞ്ചേ പേരുണ്ട്. അപ്പൊ ഫൈവ് ബൈ ടു. അടുത്ത ത്രീ പ്ലസ് വൺ ബൈ ടു, അപ്പൊ മൂന്നര എന്ന് പറഞ്ഞാൽ ഏഴ് പേരുണ്ട് അല്ലേ. ഇതൊരു സെവൻ ബൈ ടു അല്ലേ. ഇനി ഇതിന്റെ ഡിഫറൻസ് ഒന്ന് കണ്ടു നിങ്ങൾ. സെവൻ ബൈ ടു മൈനസ് ഫൈവ് ബൈ ടു, സെവൻ മൈനസ് ഫൈവ് എത്രയും ടു, ടു ബൈ ടു വൺ. അപ്പൊ എച്ച് ടു ഡിഫറൻസ് അല്ലേ. ഇനി ഇതും ഇതും തമ്മിലുള്ളത് ഇ ടു മൈനസ് ഇ വൺ, ഫൈവ് ബൈ ടു മൈനസ് ത്രീ ബൈ ടു എച്ച് ന്യൂ, ഫൈവ് മൈനസ് ത്രീ ടു, ടു ബൈ ടു വൺ. ഇനി ത്രീ ബൈ ടു മൈനസ് വൺ ബൈ ടു എന്താ, ഒന്നര മൈനസ് ആരാ രണ്ട്. അപ്പൊ അതും എന്താവും ടു ബൈ ടു വൺ ആവും. അപ്പൊ ഇതിനൊക്കെ ഡിഫറൻസ് എന്താണ്, എച്ച് ന്യൂ ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് സ്പേസിംഗ് കൊടുക്കും. മനസ്സിലായോ, ഈ ഓരോ വരവും നമ്മള് സെയിം സ്പേസിംഗ് ആവും. കോമ്പറ്റേറ്റീവ് എക്സാംസ് ചോദിക്കാറുണ്ട് ഇതുപോലെ അല്ലെ. കുറെ ഗ്രാഫ് വരും, ഇതിനകത്ത് നിന്ന് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഗ്രാഫ് ഏതാന്ന് ചോദിക്കും, അല്ലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗ്രാഫ് ഏതാന്ന് ചോദിക്കും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബോക്സിന്റെ ഗ്രാഫ് ഏതാന്ന് ചോദിക്കും. അപ്പൊ ആ സ്പേസിംഗ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹൈഡ്രജൻ ആറ്റം മുകളിലേക്ക് കണ്ടിന്യൂം ഓഫ് എനർജി ആവും, താഴെ നല്ല സ്പേസ് ആവും, മുകളിലേക്ക് അടുപ്പിച്ചടുപ്പിച്ചാവും. വൺ ഡി ബോക്സ് എന്താവും, നേരെ ഓപ്പോസിറ്റ്, താഴെ നല്ല സ്പേസ് ആവും, അകലെ കൂടുന്നോറും ഇങ്ങനെ അല്ലെ. ഇനി ഹാർമോണിക് ഓസിലേറ്റർ വിൽ ബി ഈക്വലി സ്പേസ്ഡ്, എനർജി ലെവൽസ് വിൽ ബി ഈക്വലി സ്പേസ്ഡ്. ഇതിന്റെ കാരണം എന്താണ്, ഇവര് തമ്മിലുള്ള സെപ്പറേഷൻ കണ്ടോ, എക്സ് ന്യൂ എച്ച് ന്യൂ എച്ച് ന്യൂ എച്ച് ന്യൂ അല്ലെ. അതാണ് അതിന്റെ ഗ്രാഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എനർജി ഡയഗ്രാംസ് അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാറുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ് പറയാം. സി യു ദെൻ, താങ്ക് യു ഓൾ.